ഇടയിലക്കാട് കാവ് ജൈവ വൈവിധ്യ പൈതൃക പ്രദേശമായി വിജ്ഞാപനം ചെയ്യുന്നതിന് തുടർ നടപടികളാകുന്നു. സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. കഴിഞ്ഞ സർക്കാരിന്റെ തുടക്കത്തിലാണ് ഇടയിലക്കാട് കാവ് ജൈവ വൈവിധ്യ പഠന കേന്ദ്രമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. വർഷങ്ങൾ നീണ്ട ജൈവ വൈവിധ്യ സർവേ റിപ്പോർട്ട് തയ്യാറാക്കൽ, ജനസഭ തുടങ്ങിയ നടപടികൾക്ക് ശേഷമാണ് മന്ത്രിസഭ തുടർ നടപടികൾക്കായി തീരുമാനമെടുത്തത്. 200 ഇനം സസ്യങ്ങൾ, മൃഗങ്ങൾ, ഉഭയജീവികൾ, ചിത്രശലഭങ്ങൾ, പാമ്പുകൾ, പക്ഷികൾ, തുമ്പികൾ തുടങ്ങിയ ജൈവ വൈവിധ്യങ്ങളെപ്പറ്റി വിശദമായ പഠനം വിവിധ സർവകലാശാലകളിലെയും പഠന കേന്ദ്രങ്ങളിലെയും ശാസ്ത്രജ്ഞർ, പരിസ്ഥിതി പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നടന്നത്. സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ സമ്പന്നമായ തീരദേശ കാവുകളിൽ ഏറ്റവും വിസ്തൃതിയേറിയ കാവുകളിലൊന്നാണ് ഇടയിലക്കാട് കാവ്. 15 ഏക്കർ വലിപ്പമുള്ളതാണ് ഈ കാവ്. ഓരിലത്താമര, വെള്ളവയറൻ കടൽപ്പരുന്ത് തുടങ്ങിയ ജീവജാലങ്ങൾ ഇവയിൽ വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. ജൈവ വൈവിധ്യത്തോടൊപ്പം ആചാരാനുഷ്ഠാനങ്ങളും പൈതൃക സമ്പത്തും സംരക്ഷിക്കാനുള്ള ഫണ്ടുകൾ അനുവദിക്കുന്നതാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ കാവുകൾ നിലവിൽ സംരക്ഷിച്ചു വരുന്നത്. നിരവധി ടൂറിസ്റ്റുകളും പരിസ്ഥിതി പഠനയാത്രാ സംഘങ്ങളും സന്ദർശിച്ചു വരുന്നതാണ് ഈ കാവ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡാണ് കാവ് സംരക്ഷണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.